നമസ്കാരം എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. ആദ്യമേ ഞാൻ വലിയൊരു സോറി പറയാണ്, കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ടിക്ടോക്ക്, അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊന്നും എന്താ ചേച്ചി ലൈവ് വരാത്തേന്ന്. ആ റീസൺ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അതിനു മുമ്പായിട്ട് വലിയൊരു നന്ദിയും കൂടെ ഞാൻ അറിയിക്കുന്നു, ബിക്കോസ് 35K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഒരുപാട് നന്ദി. ഞാൻ ഈവൻ ലൈവും അതുപോലെ തന്നെ കൂടുതൽ ഷെയർസ് ഒന്നും ചെയ്യാറില്ല, എന്നിട്ട് കൂടി നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, നല്ല നല്ല കമൻറ്റ്സ് അയക്കുന്നു, ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തുകൊണ്ടാണ് ഞാൻ ലൈവ് വരാത്തത്? ഒരുപാട് പേരുടെ ക്വസ്റ്റ്യൻ ആണത്. അത് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടിക്ടോക്കിലും. ടിക്ടോക്ക് ഇവിടെ ബാൻ അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് യു എയിലുള്ള പല ആളുകളും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ടത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു, ഇന്നാണ് അതിന് കറക്റ്റ് സമയം എന്ന് തോന്നി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. എന്താണ് മെയിൻ റീസൺ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കറിയണ്ട എന്തുകൊണ്ടാണ് ഇത്രയും നാളും ഞാൻ ലൈവിൽ വരാത്തതെന്ന്. അതേ മക്കളെ, കണ്ണാടി വെക്കാൻ സമയമായി. കണ്ണടിച്ചു പോയോ എന്നൊരു ഡൗട്ട്, ബിക്കോസ് എഡിറ്റ് ചെയ്ത് എൻ്റെ കണ്ണിൻ്റെ ഫ്യൂസ് എല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വിഷൻ എക്സ്പ്രസ്സിൽ വന്നിരിക്കുകയാണ്, കാരണം പല സ്ഥലങ്ങളിൽ അപ്പോയിൻമെൻ്റ് എടുത്തു കിട്ടിയില്ല. ഫൈനലി 1 മന്തിന് മുമ്പ് അപ്പോയിൻമെൻ്റ് എടുത്തതാണ് ഇന്ന്. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ട്. 10:40 എൻ്റെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറട്ടെ. ഓക്കെ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് അകത്ത് വീഡിയോ അലൗഡ് അല്ല, എന്തായാലും ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരും പറയാം, കണ്ണാടി വെക്കണോ വെക്കണ്ടേ, അത് കണ്ണടിച്ചു പോയോ എന്ന്. ഓക്കെ. അപ്പോൾ കണ്ണിൻ്റെ പരിപ്പൊന്നും അടിച്ചു പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടുന്ന് കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി, ഇതിന് ഇച്ചിരി എന്തോ കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അതൊന്ന് ഫിക്സ് ചെയ്യണം. അകത്ത് അധികം സമയം നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല. എന്തായാലും വിഷൻ എക്സ്പ്രസ് കൊള്ളാം, ഞാൻ പേടിച്ചു പോയിരുന്നു ഇനിയിപ്പോൾ രണ്ടും അടിച്ചു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ. നമുക്ക് നോക്കാം കേട്ടോ, ഇനി കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ. ഇത് കൊള്ളുമോ? കൊള്ളത്തില്ല. എനിക്ക് ഗ്രീൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. കൊള്ളാം അല്ലേ, നോക്കാം. ഓക്കെ. Yeah, it's good, right? Yeah, I like how they look. Yeah. Are you need to wear colors to see? It's okay. Yeah. It's a Ray-Ban one, right? Those ones are yoga. One. Yeah, the ones at the top are Ray-Bans, but the ones you've got on are yoga. Okay. Okay. I think this is better. Finally, എൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. ഞാൻ വിഷൻ എക്സ്പ്രസ് സെലക്ട് ചെയ്യാനുള്ള കാരണം പെട്ടെന്ന് തന്നെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി, അതായത് 1 മന്തിനുള്ളിൽ തന്നെ. പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പോയിൻമെൻറ്റ് ഒരുപാട് വൈകി. പിന്നെ ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് വെറും 10 pounds ആണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ യു കെയിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെല്ലാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, കണ്ണാടി വെക്കണം, തലവേദന എടുക്കുന്നു, പിന്നെ എല്ലാവരും ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇപ്പോൾ വർക്ക് അറ്റ് ഹോം ആണ്, അപ്പം അതുകൊണ്ട് കൂടുതൽ ലാപ്ടോപ്പിൽ സമയം കളയുന്നുണ്ട്. അപ്പം വിഷൻ എക്സ്പ്രസ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പം എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഇവിടെ വന്നപ്പോൾ സർവീസും അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഗ്ലാസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഗ്ലാസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെയും വീഡിയോയിൽ വന്നിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇനിയും വീഡിയോയിലൊന്നും ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എഡിറ്റിംഗ് സമയത്ത് മാത്രം ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. എന്തായാലും ഐ എം വെരി ഹാപ്പി. അവരുടെ സർവീസ് നല്ലതായിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ചാർജ് നിങ്ങൾക്കറിയാലോ, 10 pounds ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 50 pounds മേലെയാണ്. ഇത് അഫോർഡബിളും ആണ്, അതുപോലെ തന്നെ പെട്ടെന്ന് എല്ലാം ക്യുക്കാണ്, കറക്റ്റ് സമയത്ത് നമ്മൾ ചെന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇനിയും കണ്ണാടിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ വരുന്നതാണ്. സോ അൻസെക്കേം നിങ്ങളോട് പറയുകയാണ്, ഞാൻ വെക്കാത്തത് അല്ലാതെ ലൈവിന് വരാത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താണ് ഈ ലൈവിൽ വരാത്തത്, ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യമാണോ? ഞങ്ങൾ ലൈക്സും കമൻറ്റും ഒക്കെ തന്നിട്ട്, ലൈക്സും കമൻറ്റും ഒക്കെ തരുന്ന ഞാൻ കാണുന്നുണ്ട്, കമൻറ്റിന് എല്ലാത്തിനും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ലൈവ് വരാത്തത് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തല പൊട്ടിപ്പോവും, എഡിറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തലവേദന കൂടും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാത്തല്ല, അത് ഒന്നും കൊണ്ടല്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡിൽ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം യു കെയിലുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ടെസ്കോ, എല്ലാ ടെസ്കോയിലും, അതായത് 24 hours ടെസ്കോയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ടെസ്കോയുടെ അകത്താണ് വിഷൻ എക്സ്പ്രസ് ഉള്ളത് പേളിയിൽ.
ഇനി പല സ്ഥലങ്ങളിലും മിഷൻ എക്സ്പ്രസ് ഉണ്ട് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് അതൊന്നും ക്ലോസ്ഡ് അല്ല പിന്നെ അതുപോലെ തന്നെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ടെസ്കോയിൽ തരാം എല്ലാം ഉണ്ട് എല്ലാത്തിനും റിഡക്ഷൻ ആണ് ഇപ്പം ക്രിസ്മസ് അതുപോലെ തന്നെ ബ്ലാക്ക് ഫ്രൈഡേ ഇവിടെ ഇപ്പോൾ 11:30 ആയിട്ടേ ഉള്ളൂ എന്നാലും നല്ല തണുപ്പാണ് വെയിലൊന്നും സൈഡിൽ കൂടെ പോലും പോകുന്നില്ല എന്തായാലും നവംബർ എൻഡ് ആയപ്പോഴത്തേക്ക് ഫുള്ളി ക്ലൗഡായിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ കണ്ടല്ലോ ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ കണ്ണാടിയൊന്നും വെച്ചിട്ടല്ല വരുന്നത് അത് ഞാൻ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടി വി കാണാൻ നേരത്ത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കൂടിയാണ് നിങ്ങൾക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു ഇൻഫർമേഷനായിട്ട് വരുന്നതാണ് അതുവരേക്കും ഹാവ് എ ഗുഡ് ഡേ ഗൈസ് ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈ